ഇന്ത്യൻ ആർമിയുടെ കീഴിലായിരുന്നു മുമ്പ് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റിയ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. 10-ാം ക്ലാസ് ആയിരുന്നു ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മിനിമം ക്വാളിഫിക്കേഷനാണ് 10-ാം ക്ലാസ്. 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അപ്പം വളരെ നല്ലൊരു അവസരമാണ്. അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് വീഡിയോയിലൂടെ തന്നെ നോക്കാം. ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായിരുന്നു മുമ്പ് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഓഫ്ലൈൻ ആയിട്ട് വിളിച്ചിരുന്നത്. 12 മാർച്ച് 2022 മുതലായിരുന്നു ഓഫ്ലൈൻ അപേക്ഷ തുടങ്ങിയത്. അവസാന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 10 ഏപ്രിൽ 2022 ആണ്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. 10-ാം തീയതി വരെ ഉണ്ട് എന്ന് കരുതി ലേറ്റ് ആക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തതായിരുന്നു. ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. ബംഗാൾ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആൻഡ് സെൻറ്റർ റൂർക്കിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചത്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. ഒരുപാടധികം പോസ്റ്റുകളിലേക്ക് 52-ാം വേക്കൻസികളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചത്. ഏകദേശം 19,000-ന് മുകളിൽ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 10 ഏപ്രിൽ 2022 ആണ്. ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ജോയിൻ ഇന്ത്യൻ ആർമി .NIC.in ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും നോക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് വന്നിട്ടുണ്ട്, 4 വേക്കൻസിയാണ്. സ്റ്റോർ കീപ്പർ Grade 3 വന്നിട്ടുണ്ട്, 3 വേക്കൻസിയാണ്. സിവിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട്, 3 വേക്കൻസിയാണ്. കുക്ക് വന്നിട്ടുണ്ട്, 19 വേക്കൻസിയാണ്. MTS വാച്ച്മാൻ വന്നിട്ടുണ്ട്, 5 വേക്കൻസിയാണ്. MTS ഗാർഡ്നർ വന്നിട്ടുണ്ട്, 5 വേക്കൻസിയാണ്. MTS സഫായി വാല വന്നിട്ടുണ്ട്, 4 വേക്കൻസിയാണ്. ലാസ്കർ വന്നിട്ടുണ്ട്, 2 വേക്കൻസിയാണ്. വാഷർമാൻ വന്നിട്ടുണ്ട്, 3 വേക്കൻസിയാണ്. ബാർബർ വന്നിട്ടുണ്ട്, 4 വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത്. ഇനി വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ പോസ്റ്റിനും അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 വർഷത്തെ ഇളവ് SC ST ക്കും 3 വർഷത്തെ ഇളവ് OBC വിഭാഗത്തിനും നൽകുന്നുണ്ട്, സാധാരണ നൽകുന്നത് പോലെ തന്നെ. ഇനി കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് ഹൈ സെക്കൻഡറി മാത്രം മതി. +2 ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ടൈപ്പിംഗ് സ്പീഡൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് ഡിസേബിൾ ആണ്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. +2 ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി സ്റ്റോർ കീപ്പർ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് Grade 3 ആണ്. അതിനും +2 തന്നെയാണ് പോസ്റ്റിന് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ സിവിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ 3 ട്രേഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാക്സ്മാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രിൻറ്റിംഗ് പ്രസ് ഓപ്പറേറ്റർ പറഞ്ഞിട്ടുണ്ട്. ഈ 3 ട്രേഡുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മെട്രിക്കുലേഷൻ പാസ്സാണ്. 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. വിത്ത് ITI ആണ് പറഞ്ഞിട്ടുള്ളത്, അതല്ലെങ്കിൽ നാഷണൽ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ അപേക്ഷകർക്ക് മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള നല്ല നോളജും ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ കുക്കിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെട്രിക്കുലേഷൻ ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ കുക്കിങ്ങിലുള്ള അറിവും കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ MTS വാച്ച്മാൻ അപേക്ഷിക്കാനായിട്ട് 10-ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ MTS ഗാർഡനറിന് അപേക്ഷിക്കാനായിട്ട് 10-ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കും. അതുപോലെ തന്നെ MTS സഫായി വാല 10-ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ലാസ്കർ 10-ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ വാഷർമാൻ 10-ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ ബാർബർ 10-ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാഷർമാന്. അപ്പോൾ അത് അതിൻ്റെ ഡ്യൂട്ടി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മസ്റ്റ് ഏബിൾ ടു വാഷ് മിലിറ്ററി പേഴ്സൺ ആൻഡ് സിവിലിയൻ ക്ലോത്ത്സ്, അതിൻ്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. അതുള്ളെങ്കിൽ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂട്ടിയാണ്, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ 1 ഇയർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ബാർബറിന്. ഇതൊക്കെ ഡിസേബിൾ ആണ്, ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് പൂരിപ്പിച്ചിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്റ്ററി ഓഫ് ദി ഡിഫൻസ് കാണാൻ സാധിക്കും. മിനിസ്റ്ററി ഓഫ് ദി ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, നമ്മൾ പറഞ്ഞു ആർമീൻ്റെ കീഴിലാണ്. അപ്പോൾ സിവിലിയൻ പോസ്റ്റുകളാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക, ആർമിയുടെ കീഴിലാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം, ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അതുപോലെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അയക്കേണ്ടി വരും. പിന്നെ ഏജ് റിലാക്സേഷൻ ലഭിക്കേണ്ട OBC SC ST വിഭാഗമൊക്കെ അവരുടെ
കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന ഒ ബി സി ആണ് കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് അപേക്ഷ സമർപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പരമാവധി ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക.